കേരളത്തിലെ ഈ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്, അതായത് ഇപ്പം അങ്ങ് പറഞ്ഞു അത് ഒരു ലിബറൽ ഇതിൽ നിന്ന് കംപ്ലീറ്റ് റാഡിക്കലായിട്ട് മാറി. കേരളത്തിൽ 28% മുസ്ലിം വിഭാഗം ജനവിഭാഗങ്ങളുണ്ട്. ഇവരിനകത്ത് പരമ്പരാഗതമായ ദേശീയ സ്വഭാവമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ സമീപകാലത്ത് വന്ന റാഡിക്കൽ ഇസ്ലാമിക് പൊളിറ്റിക്സ്, അതിന് ആഗോളീകരണം, ടെററിസത്തിൻ്റെ വളർച്ച, ഇവയെല്ലാം നമ്മുടെ മുമ്പിൽ. ഗൾഫ് മണിയുടെ ഒരു, അതെ, തീർച്ചയായിട്ടും മദനിയുടെ അറസ്റ്റിന് ശേഷമുണ്ടായ കേരള രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റം ഞാൻ ഓർക്കുന്നത്, 2001 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, അന്നത്തെ ഇലക്ഷൻ സ്റ്റഡീസിൽ ഞങ്ങൾ ചോദിച്ച പോസിബിൾ ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ പേരിന് മദനിയുടെ പേരും കൂടെ ഇട്ടായിരുന്നു. പക്ഷെ സർപ്രൈസിംഗലി 1% ആൾക്കാർ മദനി മുഖ്യമന്ത്രിയാവുന്ന പറഞ്ഞവരുണ്ടായിരുന്നു. 2001 കാര്യമാണ് ഞാനീ പറഞ്ഞത്. ISന്റെ വളർച്ച വന്നു, ISIS വളർച്ച വന്നു, ഇതൊക്കെ വരുമ്പോഴും കേരളത്തിൽ നിന്ന് ആൾക്കാർ അറസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. പക്ഷെ ആ ഷിഫ്റ്റ് LDFന് ഗുണം ചെയ്തു. ശരിക്കും ആ ഷിഫ്റ്റാണ്, ആ ഗുണം ചെയ്ത ഷിഫ്റ്റാണോ LDFന്റെ തുടർ ഭരണത്തിന് ഒരു പ്രധാന കാരണം? നമ്മൾ കണ്ട 2 വെള്ളപ്പൊക്കം, കോവിഡ്, മറ്റ് അസംബ്ലി, അതിനു മുമ്പ് 2015 വന്ന വൈറസിൻ്റെ, നീപ്പ വൈറസിൻ്റെ, ഇതെല്ലാം കൊണ്ടുവന്ന അന്നത്തെ ആരോഗ്യമന്ത്രിയുടെയും മറ്റും പ്രവർത്തനം.